പഞ്ചായത്തി രാജ് ചട്ടങ്ങൾ നിരന്തരം ലംഘിക്കുന്ന മാവൂർ ഗ്രാമപഞ്ചായത്ത് മേറസമിതി രാജിവെക്കണമെന്ന് സിപിഎം ലോക്കൽ സെക്രട്ടറിമാരായ ഇ എൻ പ്രേമനാഥൻ, സുരേഷ് പുതുക്കുടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മാവൂർ മത്സ്യമാർക്കറ്റ് വിഷയത്തിൽ ഭരണസമിതി ചർച്ചയ്ക്ക് തയ്യാറാവാതിരുന്നത് പ്രതിഷേധാർഹമാണെന്നും ഇവർ ആരോപിച്ചു. പഞ്ചായത്തീരാജ് ചട്ടങ്ങൾ നിരന്തരം ലംഘിക്കുന്ന മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫ് ഭരണസമിതിയും രാജിവെക്കണമെന്നാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. സിപിഎം അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും മാവൂർ മത്സ്യമാർക്കറ്റ് വിഷയത്തിൽ ഭരണസമിതിയിൽ ചർച്ചയ്ക്ക് തയ്യാറാവാത്തതിനെ തുടർന്ന് പഞ്ചായത്തീരാജ് ആക്ട് യോഗ നടപടിക്രമം പ്രകാരം തിങ്കളാഴ്ച അസാധാരണ ഭരണസമിതി യോഗം വിളിച്ചു ചേർക്കേണ്ടി വന്നിരിക്കുകയാണ്. മാലിന്യ സംസ്കരണ സംവിധാനമില്ലാതെ നിർമ്മിച്ച മാവൂർ മത്സ്യമാർക്കറ്റ് ചീഞ്ഞു നാറുകയും ആളുകൾക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത വിധം ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് 2 തവണ 8 സിപിഎം അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് പ്രസിഡന്റിന് നൽകിയിട്ടും പ്രസിഡന്റ് അവഗണിക്കുകയായിരുന്നുവെന്നും ലോക്കൽ സെക്രട്ടറിമാർ പറഞ്ഞു. തുടർന്ന് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയതനുസരിച്ചാണ് യോഗം വിളിച്ചു ചേർത്തത്. നേരത്തെ ഒരു സിപിഎം അംഗത്തിനെതിരെ പ്രമേയം പാസാക്കിയതും ചട്ടവിരുദ്ധമായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. നിരന്തരം തെറ്റുകൾ ആവർത്തിച്ചിട്ടും യു ഡി എഫ് ഭരണസമിതി പാഠം പഠിച്ചിട്ടില്ലെന്നും നേതാക്കൾ പറയുന്നു. പഞ്ചായത്തിരാജ് നിയമവും ചട്ടവും ഒന്നും ഞങ്ങൾക്ക് വാദമില്ല. യോഗ നടപടിക്രമം ഞങ്ങൾക്ക് വാദമില്ല. ഞങ്ങൾക്കെല്ലാവരും ഭൂരിപക്ഷമുണ്ട് എന്ന ഒരു അബദ്ധജടിതമായ പ്രവർത്തനത്തിൽ കൂടിയാണ് ഇത്തരം പ്രവർത്തനം നടത്തുമ്പോൾ അവർക്ക് ആദ്യ ഒരു ബോധം ഉണ്ടാവേണ്ടത് അവർ ഈ നിയമത്തിൻ്റെ കീഴിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഒരു നിയമത്തിൻ്റെ കീഴിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വരികയും ആ നിയമത്തെ നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരികൾ ആ ഭരണ സീറ്റിൽ ഇരിക്കാൻ യോഗ്യരല്ല, അത് യോഗ്യരല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ഇ എൻ പ്രേമനാഥൻ, സുരേഷ് പുതുക്കുടി, ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എ പി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.